ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓട്ടഡൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വലിയ സംഭവമായിട്ടുള്ള റെസിപ്പി, നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനേക്കാളും മുന്നേ തന്നെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരുന്നുണ്ട്, അതിൻ്റെ മുകളിൽ ഓൾ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ഞാൻ രാത്രിയിൽ കുതിർത്ത് വെച്ച് കഴുകി, നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ച കുറച്ച് പച്ചരിയാണ്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാനൊരു മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ രണ്ടെണ്ണം വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കുക, ഞാനിവിടെ ഒന്നേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ മാവ് ഈ കൺസിസ്റ്റൻസിയിൽ തന്നെ വരണം, നന്നായിട്ട് ലൂസായിട്ടൊന്നും വരാൻ പാടില്ല. ഇതിൽ നമ്മൾ മൈദയോ അതുപോലെ തന്നെ ചോറൊന്നും ചേർക്കണില്ല. ഇനി ഇതിലേക്കൊരു കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക, സോഡാപ്പൊടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇത് ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മൺചട്ടി തന്നെ ഇത് ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഗ്യാസിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായിട്ട് നമുക്ക് മാവ് കോരി ഒഴിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് ഹോൾസൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നന്നായിട്ട് ഹോൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹോൾസ് വന്നതിന് ശേഷം മാത്രം ഈ ഇത് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓട്ടട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഓട്ടട ഉണ്ടാക്കാനായിട്ട്, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നത് തന്നെയാവും, എന്നാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി എല്ലാവരും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഫസ്റ്റത്തേക്ക് ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ചട്ടിയിൽ നിന്നൊന്ന് പോന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു രണ്ടെണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശരിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കമൻസ് ഉണ്ടെങ്കിലെല്ലാം പറയാം. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.